പതിനഞ്ചാം നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണലിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കുന്നത്തൂരിൽ മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്കടുത്ത മത്സരമാണ് കുന്നത്തൂരിൽ പ്രവചിക്കുന്നത്. മുന്നണികൾ അവസാനഘട്ട കൂട്ടിക്കിഴക്കലുകൾ നടത്തുകയാണ്. LDF സർക്കാരിൻ്റെ ജനകീയ ഭരണം കുന്നത്തൂരിൽ വീണ്ടും വിജയമെത്തിക്കുമെന്ന് 20 വർഷമായി കുന്നത്തൂർ MLA ആയിരുന്ന കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും തുടർഭരണമായി മാറുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ സർവേകളും റിപ്പോർട്ടുകളുമൊക്കെ അടിസ്ഥാനമാക്കി നമ്മുടെ നാട്ടിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കേരളത്തിലെ പൊതുജനവിഭാഗമെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാട് നന്നാകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന നേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ടത്. അത് കൂടുതൽ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നാളത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയാണ്. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയിക്കും എന്നാണ് എന്റെ ശുഭപ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എന്നാൽ മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് ഈ തിരഞ്ഞെടുപ്പ് അന്ത്യം കുറിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂരിന്റെ പക്ഷം. UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 20 വർഷക്കാലമായി സമസ്ത മേഖലകളിലും വികസനം പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവാദം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം തരുന്ന ഒരു ഘടകം. വികസനമില്ലായ്മ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഇവിടെ വലിയ വികസന പിന്നോട്ടടി ഉണ്ടായിട്ടുള്ളത് മൺട്രോതുരുത്തിലും മൺട്രോതുരുത്ത് പോലെ പാരിസ്ഥിതികമായ ദുർബല പ്രദേശങ്ങൾ, അവിടുത്തെ 1-2 പാലങ്ങൾ ഒക്കെ വലിയ രാഷ്ട്രീയ ചർച്ച ഉണ്ടായി. അതുപോലെ തന്നെ ചുറ്റുമല മൺട്രോതുരുത്ത് റോഡ് ഒക്കെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവൽ പ്രശ്നമായിട്ടുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന കാര്യത്തിൽ പോലും മറ്റ് ഭൗതിക വികസനങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. പ്രധാനമായും കുടിവെള്ളക്ഷാമം, പ്രത്യേകിച്ച് തടാകത്തിൻ്റെ നാട്ടിൽ കുടിക്കുവാൻ അല്പം വെള്ളം പോലും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം, അതായത് 2 ദശാബ്ദക്കാലം, ഈ നാടിൻ്റെ സമസ്ത മേഖലകളെയും പിന്നോട്ടടിക്കപ്പെട്ടു എന്നുള്ളത് ചർച്ച ചെയ്യുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ 5 വർഷക്കാലവും ജനങ്ങളോടൊപ്പം 10 പഞ്ചായത്തിലും സജീവ സാന്നിധ്യമായി നിൽക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതുമൊക്കെ വിജയപ്രതീക്ഷയായി ഞങ്ങളുടെ മുന്നണിയും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞാനുമൊക്കെ ഒരു ആത്മസംതൃപ്തി ഉണ്ട് എന്നുള്ളതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഇത്തവണ NDA മുന്നണിയും ശുഭപ്രതീക്ഷയിലാണ്. വിജയം സുനിശ്ചിതമാണെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് പ്രസാദ് പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 100% കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ വിജയസാധ്യത ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ 20 വർഷത്തോളം ഒരു പാർട്ടിയുടെ കക്ഷി തന്നെയാണ് ഈ മണ്ഡലം ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ മണ്ഡലത്തിൽ MLA ജനപ്രതിനിധിയായിട്ട് നിലനിന്നിരുന്നത്. പക്ഷേ ഈ 20 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പുതിയൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പലരെയും നേരിട്ട് കാണുമ്പോൾ അവരെല്ലാം ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ മാറ്റം ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100% വിജയമുണ്ടാകുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. മുന്നണികൾ വിജയപ്രതീക്ഷ പുലർത്തുമ്പോൾ കുന്നത്തൂർ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നായി ശ്രദ്ധേയമാവുകയാണ്. ക്യാമറമാൻ ജോയിക്കൊപ്പം ജിതില, ദുഷ്യാനൂർ.